സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ. സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 7999 മുതൽ, കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ്, അയൺ ബോക്സ്, ഫ്ലാസ്ക് എന്നിവ 50% വരെ ഓഫർ നൽകുന്നു. ഏവർക്കും സ്വാഗതം. സമസ്ത കേരള ജമയത്തുൽ മുഅ്ലിമീൻ തൃശൂർ ജില്ലാ ഐ ടി ശില്പശാല നടന്നു. സുന്നി മഹല്ല് ഫെഡറേഷൻ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് എം പി കുഞ്ഞിക്കോയ തങ്ങൾ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. സമസ്ത കേരള ജമയത്തുൽ മുഅ്ലിമീൻ സെൻട്രൽ കൌൺസിൽ ഓഫീസ് പ്രവർത്തനങ്ങൾ ഓൺലൈൻ വഴി ആയതിനാൽ കാലോചിതമായി മാറ്റം വരുന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി ജില്ലയിലെ 27 റേഞ്ചുകളിലെ ജനറൽ സെക്രട്ടറി, പരീക്ഷാ ബോർഡ് ചെയർമാൻ, ഐ ടി കോർഡിനേറ്റർ തുടങ്ങിയവർക്കാണ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. സംസ്ഥാന ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിൻ്റെ പുതിയ പദ്ധതികളുമായിട്ടാണ് ഓരോ റേഞ്ചും ജില്ലാ കമ്മിറ്റിയും മുന്നോട്ട് വരുന്നത്. അപ്പം താഴെ ഘടകങ്ങളിലേക്ക് ഈ പ്രവർത്തനങ്ങൾ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിന് കേന്ദ്ര ജമിയത്തുൽ മുഅ്ലിമീൻ വിദ്യാഭ്യാസ ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ ജമിയത്തുൽ മുഅ്ലിമീൻ ഈ പരിപാടിയോടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. മദ്രസയുടെ രജിസ്ട്രേഷൻ മുതൽ ഒരു കുട്ടി എങ്ങനെ ചേർക്കണമെന്നതും അതുപോലെ തന്നെ ഒരു അധ്യാപകനെ എങ്ങനെ അവിടെ ആഡ് ചെയ്യണം, ഒരു കുട്ടി വന്നാലും പോയാലും ഒരു കമ്മിറ്റി മാറിയാലും പുതിയത് വന്നാലും ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നത് ഓരോ റേഞ്ചിൻ്റെയും ജില്ലാ റേഞ്ച് കോർഡിനേറ്റർ കോർഡിനേറ്ററുണ്ട്, ഐ ഡി കോർഡിനേറ്ററുണ്ട്, അവരെ വിവരമറിയിക്കും. അവർ അത് പിന്നെ അവരുടെ മദ്രസയിലുള്ള അവരുടെ റേഞ്ച് പരിധിയിലുള്ള അധ്യാപകർക്ക് റിപ്പോർട്ട് കൊടുക്കും. സുന്നി മഹല്ല് ഫെഡറേഷൻ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് എം പി കുഞ്ഞിക്കോയ തങ്ങൾ തൃശൂർ ജില്ലാ ഐ ടി ശില്പശാല ഉദ്ഘാടനം ചെയ്തു. മുള്ളൂർക്കര നസ്രത്തുൽ ഇസ്ലാം മദ്രസയിൽ വെച്ച് നടന്ന ശില്പശാലയിൽ ജമയത്തുൽ മുഅ്ലിമീൻ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ബി എ എം അജ്മൽ ബാഗവി അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ജില്ലാ ഐ ടി കോർഡിനേറ്റർ സുനീർ മുസ്ലിയാർ, തൃശൂർ ജില്ലാ ഐ ടി കോർഡിനേറ്റർ വി പി ഉസ്മാൻ വാഫി എന്നിവർ വിഷയാവതരണം നടത്തി. സമസ്ത പ്രവാസി സെൽ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സി കെ കുഞ്ഞിത്തങ്ങൾ മുഅ്ലിം ഡേ ഫണ്ട് ജില്ലാതല സ്വീകരണ ഉദ്ഘാടനം നിർവഹിച്ചു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മുഫത്തീസ് ഹംസ ഫൈസി കണ്ണൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജമയത്തുൽ മുഅ്ലിമീൻ തൃശൂർ ജില്ലാ സെക്രട്ടറിമാരായ കെ കെ ഹംസാൻ വരി, എം വി മുഹമ്മദ് മുസ്തഫ ദാരിമി, കോർഡിനേറ്റർ സി എ സുലൈമാൻ മുസ്ലിയാർ, മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി ഷഹീർ ദേശമംഗലം, വർക്കിംഗ് സെക്രട്ടറി കെ എം ഉമ്മർ മാസ്റ്റർ, എസ് വൈ എസ് തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി പി പി മുസ്തഫ മൗലവി, ജമയത്തുൽ മുഅ്ലിമീൻ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് അഷ്റഫ് ദാരിമി, മാനേജ്മെന്റ് അസോസിയേഷൻ മുള്ളൂർക്കര റേഞ്ച് പ്രസിഡന്റ് കെ എം മുഹമ്മദ് ഹാജി, സുന്നി മഹല്ല് ഫെഡറേഷൻ റേഞ്ച് ജനറൽ സെക്രട്ടറി പി കെ മൂസ, ട്രഷറർ കെ കെ മരക്കാർ ഹാജി, ജമയത്തുൽ മുഅ്ലിമീൻ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി വി എം ഇല്യാസ് ഫൈസി, മുള്ളൂർക്കര റേഞ്ച് ജോയിന്റ് സെക്രട്ടറി കെ എ ഹംസകുട്ടി മൗലവി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. രണ്ട് തരം സൈറ്റുകളാണുള്ളത്. ഒന്ന് വിദ്യാഭ്യാസ ബോർഡിന്റെ സമസ്ത ഓൺലൈൻ എന്നുള്ള ഒരു സൈറ്റിലാണ് കാര്യങ്ങളൊക്കെ മദ്രസയുമായി ബന്ധപ്പെട്ട മുഴുവൻ ഡീറ്റെയിലുകൾ വിശദീകരിക്കപ്പെടുന്നത് വിദ്യാഭ്യാസ ബോർഡിന്റെ സൈറ്റിലാണ്. മറ്റൊന്ന് വിദ്യാഭ്യാസ ബോർഡിൽ ജോലി ചെയ്യുന്ന മുഅ്ലിമീങ്ങളുടെ സംവിധാനമാണ് സമസ്ത കേരള ജമിയത്തുൽ മുഅ്ലിമീൻ സെൻട്രൽ കൗൺസിൽ. അതിൻ്റെ കീഴിലെ പ്രത്യേകമായ സൈറ്റുണ്ട്. റൈറ്റ് സൈറ്റിൽ ജില്ലാ ജമിയത്തുൽ മുഅ്ലിമീൻ്റെ ഒരു സൈറ്റുണ്ട്. അതിന് താഴെ പിന്നെ റേഞ്ച് ഘടകങ്ങളിലേക്ക്, റേഞ്ച് ഘടകങ്ങൾ ഒരു മുഅ്ലിം ഒരു മദ്രസയിൽ ജോലി ചെയ്യുന്ന തൊട്ട് അതിൻ്റെ എല്ലാ വിവരങ്ങളും, ഒരു മുഅ്ലിമിൻ്റെ ഒരു ഉസ്താദിൻ്റെ മുഴുവൻ ഡീറ്റെയിലുകൾ, അദ്ദേഹത്തിൻ്റെ കൃത്യമായ വിവരങ്ങൾ എല്ലാം അടങ്ങുന്ന സംവിധാനങ്ങളിലൂടെ വരുന്നു. അദ്ദേഹത്തിൻ്റെ സർവീസ് കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തപ്പെടുന്നു. അതുപോലെ തന്നെ ജോലി ചെയ്തിരുന്ന കാര്യങ്ങൾ, റേഞ്ചുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങൾ സംബന്ധിക്കുന്ന വിവരങ്ങൾ തുടങ്ങി, പിന്നെ റേഞ്ചിൻ്റെ മൊത്തത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഓൺലൈനിലേക്ക് മാറ്റിയ ഒരു രീതിയാണ് വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലുള്ള എസ് കെ ജെ എം സി സി എന്ന് പറയുന്ന സെൻട്രൽ കൗൺസിലിൻ്റെ സൈറ്റിലൂടെ വിശദീകരിക്കപ്പെടുന്നത്. 4 വർഷത്തോളമായി ഇങ്ങനെ സൈറ്റ് സംവിധാനത്തിലേക്ക് മാറിയിട്ട്, അപ്പോൾ അതൊന്നുകൂടെ വ്യാപകമായി പരിപൂർണമായ ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഘട്ടം ഘട്ടമായിട്ടാണ് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ജമിയത്തുൽ മുഅ്ലിമീൻ 2 വർഷത്തിലൊരിക്കെ നടത്തപ്പെടാറുള്ള മുസാബക്ക എന്ന പേരിൽ മത്സരക പരിപാടികളൊക്കെ ഉണ്ട്. അതുൾപ്പെടെയുള്ളത് സൈറ്റ് സംവിധാനത്തിലൂടെ, ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറ്റുകയും അതുതന്നെ മദ്രസ തരങ്ങളിൽ നിന്ന് തന്നെ കുട്ടികളെ പരിപൂർണമായി സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത്. ഈ വർഷം മുതൽ ആദ്യം റേഞ്ച് ഐ ടി കോർഡിനേറ്ററായിരുന്നു ചെയ്തിരുന്നത്. അത് മാറി ഓരോ മദ്രസ, റേഞ്ചിന് കീഴിൽ ചിലപ്പോൾ 20, 25, 30 വരെയൊക്കെ മദ്രസകൾ ഉണ്ടായിരിക്കാം. ആ മദ്രസകളിൽ നിന്ന് തന്നെ അതിൻ്റെ അപ്ലോഡ് നടത്തിയിരുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. റൈറ്റ് വിഷൻ ന്യൂസ്, മുള്ളൂർക്കര.